കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ഈ മലർന്നു കിടന്ന് തുപ്പുന്ന പരിപാടി എന്ന് അവസാനിപ്പിക്കും? സ്വന്തം തുപ്പൽ വീണ് മുഖം മുഴുവൻ നാറാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഇവർ ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. ഏറ്റവും ഒടുവിൽ ആലുവ സംഭവവുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന കണ്ടില്ലേ? ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ മുഴുവൻ കേരളത്തിൽ വന്ന് നിൽക്കുകയാണത്രേ. എന്ന് പറഞ്ഞാൽ കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന മട്ടിലാണ് സുരേന്ദ്രൻ പറയുന്നത്. നേരെ ബംഗ്ലാദേശിലെ നുഴഞ്ഞുകയറ്റക്കാർ ഇങ്ങോട്ട് എടുത്തു വച്ചു കഴിഞ്ഞാൽ അത് കേരളമായി മാറി എന്ന മട്ടിൽ. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനല്ലേ? അങ്ങനെ നുഴഞ്ഞുകയറിയവർ പശ്ചിമബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെയാണല്ലോ സംഭവം. അതിന് കേരള സർക്കാർ എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത്? ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനാദ്യം ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതിർത്തി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്, പിണറായി വിജയനല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സുരേന്ദ്രനും മുരളീധരനും ഒക്കെ ഇങ്ങനെ മലർന്നു കിടന്ന് തുപ്പുന്നു. ഉത്തർപ്രദേശ് മോഡൽ നടപ്പിലാക്കണമെന്നാണ്. ഉത്തർപ്രദേശ് മോഡൽ എന്താ? ഏറ്റവും ഒടുവിൽ സുരേന്ദ്രൻ ഈ പ്രസ്താവന നടത്തുമ്പോൾ പുറത്തു വന്ന ഒരു റിപ്പോർട്ട്, ഏറ്റവും കൂടുതൽ കുട്ടിക്കടത്തു നടത്തുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് എന്നുള്ളത്. എന്നിട്ടാണ് യു പി മോഡൽ നടപ്പിലാക്കണമെന്ന് പറയുന്നത്. യു പി മോഡൽ എന്ന് പറയുന്നത് ബുൾഡോസിംഗ്, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക. ഇപ്പോൾ ബുൾഡോസർ ഉപയോഗിച്ച് നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ചോദിച്ചിരുന്നു. ഒരാൾ പരാതിയുമായി ചെന്നു, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ അയാളുടെ വീട് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് കയ്യടി വാങ്ങലല്ല ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമരീതി. അത് സുപ്രീംകോടതി ചോദിച്ചു, തെറ്റ് സമ്മതിച്ചു ഉത്തർപ്രദേശ് സർക്കാർ. ബാക്കിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, വ്യാജ ഏറ്റുമുട്ടലുകൾ. അപ്പോൾ നിയമത്തിൻ്റെ വഴിയിലൂടെ പോവുക എന്ന് പറയുന്നതാണല്ലോ. ഇവിടെ ഇപ്പോൾ ഈ ആലുവയിൽ സംഭവിച്ചത് ഭരണകൂടത്തിൻ്റെ വീഴ്ചയെന്ന് പറയാവുന്ന സംഗതി എങ്ങനെയാണാവുന്നത്? എത്രയോ മനുഷ്യർ, എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ കേരളത്തിൽ ഉപജീവനം നടത്തി അവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ. ഇതുപോലെ ചിലവന്മാർ, ലഹരിക്ക് അടിപ്പെട്ട ആളുകൾ, വൈകൃത മനസ്സുള്ളവർ, അത് നമ്മുടെ നാട്ടുകാരിൽ നിന്ന് വരെ ഉണ്ടാകുന്നില്ലേ? അപ്പോൾ അത്തരം സംഭവങ്ങളുടെ പേരിൽ രാഷ്ട്രീയം പറയാനിറങ്ങി യു പി മോഡൽ നടപ്പിലാക്കണം, ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ വരുന്നു, പിണറായി വിജയൻ്റെ പിടിപ്പുകേട് എന്നൊക്കെ പറയുമ്പോൾ ഒരു സാമാന്യമായ യുക്തി അതിനകത്തുണ്ടാകുമോ എന്ന് ചിന്തിക്കട്ടെ. ഇത് വെറുതെ രാഷ്ട്രീയം പറയാനുള്ളൊരു അവസരമല്ലല്ലോ. വേദനിക്കുന്നവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം. അതിനകത്ത് പരസ്പരം ആരോപണം ഉന്നയിച്ച് അവരാണ് ഇവരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ആളുകളെ പിന്മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്താൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. കേരളം എന്തോ മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ഇതിനെയും ആയുധമാക്കുകയാണ്. ഇപ്പോൾ ദേശീയ സംഘികളൊക്കെ അത്തരത്തിൽ കേരളത്തിൽ നടക്കുന്നത് കണ്ടില്ലേ? അവിടെ ഒരു അന്യസംസ്ഥാന കുട്ടിയെ, ഹിന്ദുവിനെ ഒരു മുസ്ലിം കൊല ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. അതിന് എരുതി ഇട്ടുകൊണ്ടാണ് സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ ബംഗ്ലാദേശിലെ നുഴഞ്ഞുകയറ്റക്കാർ മുഴുവൻ നുഴഞ്ഞുകയറി വരുന്നത് കേരളത്തിലാണ് എന്ന് പറയുന്നത്. സ്വന്തം ഭരണകൂടത്തിനെതിരെയാണ് സുരേന്ദ്രൻ ഈ കാർക്കിച്ച് തുപ്പുന്നത് എന്ന് ഓർമ്മിക്കണം.